നമസ്കാരമുണ്ട്. ഇന്ന് 27 ആഗസ്റ്റ് 2021 വെള്ളി. കേരള കൗമുദിയിലെ മുഖ്യ വാർത്തകൾ എന്തെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. മിന്നൽ വേഗം പ്രകമ്പരമായി തേജസ് തലസ്ഥാനത്ത്. ആക്രമണം വിമാനത്താവളത്തിന് സമീപം. കാബൂളിൽ ചാവേർ സ്ഫോടനം, 13 മരണം. പിൻവലിച്ച കേസുകൾ പുനഃപരിശോധിക്കണം. ജനപ്രതിനിധികൾക്ക് തിരിച്ചടി. അപ്പോൾ വാർത്തകളിലേക്ക് ഒന്ന് വിശദമായിട്ട് കടക്കാം. തിരുവനന്തപുരം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വ്യോമസേനയുടെ വജ്രായുധമായ തേജസ് യുദ്ധവിമാനങ്ങൾ പരിശീലനത്തിനായി താഴ്ന്നു പറന്ന് തലസ്ഥാനത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ശബ്ദാതിവേഗത്തിൽ പറക്കുന്ന തേജസ് ആദ്യമായാണ് കേരളത്തിലെത്തുന്നതും ജനവാസ മേഖലയിൽ ഇത്രയും താഴ്ന്നു പറക്കുന്നതും. ഇന്നലെ രാവിലെ 9 കോയമ്പത്തൂരിലെ സുളൂർ വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്നെത്തിയ 2 പോർവിമാനങ്ങൾ അരമണിക്കൂറിലേറെ തലസ്ഥാനത്തിന് മുകളിൽ വട്ടമിട്ട് പറന്ന ശേഷം തിരികെ പോയി. പോർവിമാനങ്ങളുടെ ഇരമ്പൾ തലസ്ഥാനവാസികളെ ആകാംക്ഷാഭരിതരാക്കി. തിരുവനന്തപുരം ആസ്ഥാനമായ ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ഭാഗമാണ് തേജസ് പോർവിമാനങ്ങളെങ്കിലും തിരുവനന്തപുരം വിമാനത്താവള പരിസരത്ത് പക്ഷിക്കൂട്ടത്തിൻ്റെ ഭീഷണിയുള്ളതിനാൽ ഇവിടെ ഇറങ്ങാനാവില്ല. തേജസിൻ്റെ അതിശക്തമായ എഞ്ചിനുകൾ പക്ഷികളെ വലിച്ചെടുപ്പിക്കാനും അവയുമായി കൂട്ടിയിടിച്ച് തകരാറിനുമിടയുണ്ട്. യുദ്ധവിമാനങ്ങൾ തഞ്ചാവൂരിലും സുളൂരിലുമാണ് സൂക്ഷിക്കുന്നത്. സുളൂരിലെ 18-ാം നമ്പർ സ്ക്വാഡ്രനാണ് ഫ്ലൈയിംഗ് ബുള്ളറ്റ്സ് തേജസ് പറത്തി തിരുവനന്തപുരത്തെത്തിയത്. DRDO രൂപകൽപ്പന ചെയ്ത തേജസ് നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസിലാണ്. താലിബാൻ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ അതിർത്തികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് പോർവിമാനങ്ങളുടെ പറക്കൽ. ഇതിനു പുറമെ ശ്രീലങ്കയിലും മാലിദ്വീപിലും ചൈനീസ് പാക് സാന്നിധ്യം വർദ്ധിക്കുന്നതും ആശങ്കയാണ്. തിരുവനന്തപുരത്ത് നിന്ന് 380.19 കിലോമീറ്റർ അകലെയാണ് ശ്രീലങ്ക. തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കുമിടയിലെ കൊടിയക്കാരെ തുറമുഖം ഉപയോഗിച്ച് ചൈനീസ് സഹായത്തോടെ ISI വൻതോതിൽ ആയുധമെത്തിക്കുന്നതായി കണ്ടെത്തിയതിന് പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരത്തും കന്യാകുമാരിയിലും എത്തിയിരുന്നു. വ്യോമാക്രമണ ഭീഷണി നേരിടാൻ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ വ്യോമ പ്രതിരോധ നിയന്ത്രണത്തിനായി ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റം ദക്ഷിണ വ്യോമസേന സജ്ജമാക്കിയിട്ടുണ്ട്. ആകാശ പോരാളി. ഏറ്റവും ഭാരം കുറഞ്ഞ സൂപ്പർ സോണിക് യുദ്ധവിമാനം കരയിലേക്കും ആകാശത്തേക്കും കടലിലേക്കും മിസൈലുകൾ, റോക്കറ്റുകൾ, ലേസർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമിക്കാം. ദ്രുതഗതിയിൽ തിരിഞ്ഞുമറിയാനുള്ള ശേഷിയുണ്ട്. 3 ടൺ ആയുധങ്ങൾ വഹിക്കാം. പറക്കലിനിടെ ഇന്ധനം നിറയ്ക്കാനാവും. കൂടുതൽ ദൃശ്യപരിധിയും കൃത്യതയുമുള്ള റഡാർ. പുതിയ തേജസ്സിൽ ദീർഘദൂര ഹ്രസ്വദൂര മിസൈലുകളുണ്ട്. സഞ്ചരിക്കുന്ന പ്രദേശത്തിൻ്റെ ഡിജിറ്റൽ 2D 3D ഭൂപടങ്ങൾ ഉപയോഗിച്ച് അവലോകനം സാധ്യം. വിമാനഭാവനിക്കപ്പലിൽ തേജസ്സിനിറങ്ങാനാവും. ചെറിയ റൺവേയിൽ ഉരുക്ക് വടത്തിൻ്റെ സഹായത്തോടെ പൊടുന്നനെ പിടിച്ചു നിർത്തുന്ന അറസ്റ്റഡ് ലോഡ് ലാൻഡിങ്ങിന് സാധ്യം. ആക്രമണ വിമാനത്താവളത്തിന് സമീപം കാബൂളിൽ ചാവേർ സ്ഫോടനം, 13 മരണം. ഇരകളായത് നാടുവിടാൻ തടിച്ചുകൂടിയവർ, അമേരിക്കൻ സൈനികർക്കും പരിക്ക്. കാബൂൾ. താലിബാന്റെ നിയന്ത്രണത്തിലായ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടാനായി കാബൂൾ വിമാനത്താവളത്തിന് പുറത്ത് തടിച്ചുകൂടിയ ജനത്തിനു സമീപമുണ്ടായ ഇരട്ട ചാവേർ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 13 പേർ മരിച്ചു. ഇവരിൽ ഒരു അമേരിക്കൻ പൗരനും ഉൾപ്പെടുന്നു. പരിക്കേറ്റ 60 പേരിൽ 40 പേരാണ് മരിച്ചതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. പരിക്കേറ്റവരിൽ 5 അമേരിക്കൻ സൈനികരും ഉൾപ്പെട്ടതായി സൂചനയുണ്ട്. എയർപോർട്ടിന് പുറത്ത് നിലയുറപ്പിച്ചിരുന്ന താലിബാൻകാർക്കും പരിക്കുണ്ട്. താലിബാനേക്കാൾ തീവ്ര നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ISIS ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കരുതുന്നു. ഹമീദ് കർസായി വിമാനത്താവളത്തിലേക്ക് കടക്കാൻ നാട്ടുകാർ തടിച്ചുകൂടിയിരുന്ന അബ്ബേ ഗേറ്റിന് സമീപമായിരുന്നു ആദ്യ സ്ഫോടനം. തൊട്ടടുത്തുള്ള ഹോട്ടലിന് സമീപമായിരുന്നു 2 സ്ഫോടനം. വിമാനത്താവളത്തിന് പുറത്ത് 1 സ്ഫോടനം നടന്നതായി US സൈന്യം സ്ഥിരീകരിച്ചതായി പെന്റഗൺ വക്താവ് ജോൺ കിർബി ട്വീറ്റ് ചെയ്തു. ഫോൺ റേഞ്ചിന് മരത്തിൽ കയറിയ വിദ്യാർത്ഥിക്ക് വീണ് ഗുരുതര പരിക്ക്. കൂത്തുപറമ്പ്.
റേഞ്ച് ലഭിക്കുന്നതിന് ഫോണുമായി മരത്തിൽ കയറിയ വിദ്യാർത്ഥിക്ക് ചില്ലയൊടിഞ്ഞ് വീണ് ഗുരുതര പരിക്ക്. കണ്ണൂർ ചിറ്റാരിപ്പറമ്പിനടുത്തുള്ള കണ്ണമ്പം വനമേഖലയിൽപ്പെട്ട പന്നിയോട് ആദിവാസി കോളനിയിലെ പി ബാബു ഉഷ ദമ്പതികളുടെ മകൻ അനന്ത് ബാബുവിനാണ് 16 പരിക്കേറ്റത്. ജനപ്രതിനിധികൾക്ക് തിരിച്ചടി, പിൻവലിച്ച കേസുകൾ പുനഃപരിശോധിക്കണം, കേരളമടക്കം ഹൈക്കോടതി അറിയിക്കണം, സുപ്രീം കോടതിയുടെ വിശദ ഉത്തരവ് ഉടൻ. ന്യൂഡൽഹി. എം പിമാർക്കും MLA മാർക്കുമെതിരായ ക്രിമിനൽ കേസുകൾ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് കേരളമടക്കമുള്ള സംസ്ഥാന സർക്കാരുകളോട് വിശദീകരണം തേടി സുപ്രീം കോടതി. എന്തുകൊണ്ട് കേസുകൾ പിൻവലിച്ചെന്ന് ബന്ധപ്പെട്ട ഹൈക്കോടതി അറിയിക്കണം, കേസുകൾ പരിശോധിച്ച് ഹൈക്കോടതി ഉചിത തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശിച്ചു. കോടതികൾ കൂടുതൽ വേണം, പ്രത്യേകിച്ച് ബെഞ്ച് രൂപീകരിച്ച് കെട്ടിക്കിടക്കുന്ന കേസുകൾ അടിയന്തരമായി തീർപ്പാക്കാൻ എല്ലാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരോടും നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ഓരോ സംസ്ഥാനത്തും 100 കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. സംസ്ഥാനത്താകെയുള്ള ഓരോ 1-2 CBI അല്ലെങ്കിൽ പ്രത്യേക കോടതികളിലൂടെ അടിയന്തര തീർപ്പുണ്ടാക്കാനാവില്ല. കൂടുതൽ കോടതികൾ സ്ഥാപിക്കണം. ഇതിനു വേണ്ട സഹായങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഹൈക്കോടതികൾക്ക് നൽകണം. പിൻവലിച്ചത് 36 കേസുകൾ. കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 2020 സെപ്റ്റംബർ 16, 2021 ജൂലൈ 31 വരെ ജനപ്രതികൾ പ്രതികളായ 36 ക്രിമിനൽ കേസുകൾ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 321 വകുപ്പ് പ്രകാരം പിൻവലിച്ചതായി ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഏറ്റവുമധികം തിരുവനന്തപുരത്താണ് കേസുകളുടെ എണ്ണം. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3, 16 കേസുകൾ. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4, 10 കേസുകൾ. തളിപ്പറമ്പ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 5 കേസുകൾ. കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4 കേസുകൾ. മാനന്തവാടി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 കേസ്. ചിറയിങ്കിഴ് ബ്ലോക്കിൽ 69 പേർക്ക് കോവിഡ്. ചിറയിങ്കിഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ ജാഗ്രതാ സമിതി. ഊന്നൻകല്ല് റെസിഡൻസ് അസോസിയേഷൻ കിളിമാനൂർ, വെള്ളല്ലൂർ ഊന്നൻകല്ല് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ നേടിയ അസോസിയേഷനിലെ പത്മജ, മീര, വിജയൻ എന്നീ വിദ്യാർത്ഥികളെ അവരവരുടെ വീടുകളിലെത്തി ആരംഭോദിച്ചു. ഭാരവാഹികളായ പ്രസന്നൻ, രാജേന്ദ്രൻ, രാമചന്ദ്രൻ, രമ്യ എന്നിവർ പങ്കെടുത്തു. മൊബൈൽ ഫോൺ നൽകി. മുടപരം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഴൂർ യൂണിറ്റ് കമ്മിറ്റി അഴൂർ പഞ്ചായത്തിലെ പഠന സൗകര്യമില്ലാത്ത 2 വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോൺ നൽകി. പ്രതിഭ സംഗമം. കടയ്ക്കാപൂർ SFI 5 തെങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭ സംഗമം നടന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി അഫിരാമി. ആറ്റിങ്ങൽ. 118 മൂലകങ്ങളുടെയും പേര് തെറ്റാതെ 36 സെക്കൻഡിനുള്ളിൽ പറഞ്ഞ് 10ാം ക്ലാസ്സുകാരി അഫിരാമി നേടിയെടുത്തത് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ്. ഐലം. ഗവൺമെന്റ് HSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഫിരാമി. സ്വാമി പ്രകാശാനന്ദയെ അനുസ്മരിച്ചു. വിവിധ പദ്ധതികളിൽ അപേക്ഷിക്കാം. വർക്കല നഗരസഭയിൽ 2021-22 വർഷത്തിലെ വിവിധ പദ്ധതികളിൽ ആനുകൂല്യ വിതരണത്തിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഡോക്ടർ വി പ്രേംകുമാറിന് UAE ഗവൺമെന്റിന്റെ ഗോൾഡൻ വിസ. വർക്കല. 3 പതിറ്റാണ്ടിലേറെ കാലം ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച മലയാളി ഡോക്ടറായ UAE ഗവൺമെന്റ് ഗോൾഡൻ വിസ നൽകി ആദരിച്ചു. വർക്കല സ്വദേശി ഡോക്ടർ വി പ്രേംകുമാറിനാണ് ഈ അപൂർവ ബഹുമതി ലഭിച്ചത്. ദുബായ് ദേര നായഫ് റോഡിലെ
അലി മെഡിക്കൽ സെന്ററിൻ്റെ മെഡിക്കൽ ഡയറക്ടറാണ് ഡോക്ടർ പ്രേംകുമാർ. ജലവിതരണ പദ്ധതിയിലേക്കുള്ള നീരുറവ മണ്ണിട്ട് മൂടിയതായി പരാതി. വർക്കല ചെറുനിയൂർ ഗ്രാമപഞ്ചായത്തിലെ കാറാത്തല കുറ്റിവയൽ ഏലായിലെ ജലവിതരണ പദ്ധതിയുടെ പ്രധാന നീരുറവ മണ്ണിട്ട് മൂടിയതായി പരാതി. നീരുറവ ഉത്ഭവിക്കുന്ന ഭാഗത്ത് മണ്ണിട്ട് മൂടിയതായാണ് പരാതി. ഇതോടെ ജലവിതരണ പദ്ധതിയുടെ ഭാഗമായ തോടിലൂടെയുള്ള നീരൊഴുക്ക് കുറഞ്ഞു. വാമനപുരം നദീജലം മുടങ്ങിയാലും പ്രദേശത്ത് ജലവിതരണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കാറാത്തല ജലവിതരണ പദ്ധതി. മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു. സാംസ്കാരിക സമിതി കെട്ടിടം ഉദ്ഘാടനം കണിയാപുരം. കാമുകനൊപ്പം നാടുവിട്ട യുവതിയും കാമുകനും പിടിയിൽ. ഷംന നിസാം. കല്ലമ്പലം. 6 വയസ്സുള്ള മകളെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഒളിച്ചോടിയ യുവതിയെയും കാമുകനെയും 2 വർഷത്തിന് ശേഷം പോലീസ് പിടികൂടി. മടവൂർ മൺസൂർ മൺസിലിൽ ഷംന 28, അടയമൺ തുളിക്കുഴി കൊച്ചുവിള വീട്ടിൽ നിസാം 35 എന്നിവരാണ് പിടിയിലായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് 2019 മെയ് 12 ഷംന നിസാമിനൊപ്പം പോയത്. ഷംനയുടെ ഭർത്താവ് വിദേശത്തായിരുന്നു. ശിവകൃഷ്ണപുരം ശാഖയിൽ കുടുംബ സംഗമം മുടപുരം. മാമം പാലത്തിന്റെ കൈവരി തകർന്ന് 6 മാസമായിട്ടും നടപടിയില്ല. ആറ്റിങ്ങൽ. പല കാരണങ്ങളാൽ മാമം പാലത്തിന്റെ കൈവരി തകരുന്നതും വിവാദങ്ങൾക്ക് പിന്നാലെ കൈവരി നവീകരിക്കുന്നതും പതിവാണ്. എന്നാൽ 6 മാസം മുൻപ് വാഹനമടിച്ച് മാമം പാലത്തിന്റെ കൈവരി അപകടാവസ്ഥയിലായിരിക്കുകയാണ്. അപകട സാധ്യതയേറിയ പാലമായിട്ടും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ കൈവരി ശരിയാക്കുന്നില്ലെന്നാണ് നിലവിലെ പരാതി. പാലത്തിന് താഴെ കൂടി ഒഴുകുന്ന മാമം നദിയിൽ ഇപ്പോൾ ജലനിരപ്പ് കൂടുതലാണ്. ഇതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. തിരുവല്ലം ടോൾ പ്ലാസയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഉന്നതതല യോഗം വിളിക്കുമെന്ന് വി ശിവൻകുട്ടി. ഫാസ്ടാഗ് ഉപയോഗിച്ച് ടോൾ പിരിക്കാൻ ശ്രമം. കഴക്കൂട്ടം. കാരോട് ബൈപ്പാസിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ വിവിധ സംഘടനകൾ നടത്തിവരുന്ന സമരത്തെ തുടർന്ന് സ്ഥലം സന്ദർശിക്കുവാനെത്തിയ മന്ത്രി വി ശിവൻകുട്ടി. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ നടത്തി വരുന്ന സമരം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്നു. കേരളം ICCUവിൽ സർക്കാർ മൗനത്തിൽ തരൂർ. കോവിഡ് സൗജന്യ തുടർ ചികിത്സ നിഷേധിച്ചതിനെതിരെയും കേരള സർക്കാരിന്റെ കോവിഡ് പ്രതിരോധത്തിലെ പാളിച്ചകൾക്കെതിരെയും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതീകാത്മക റോഡ് സൈഡ് ICU സമരം സംഘടിപ്പിച്ചു. കളത്തറയിലെ കളക്ടർ ഒടുവിൽ കൊലയാളി. നെടുമങ്ങാട് അരുവിക്കര പഞ്ചായത്തിലെ കളത്തറയിൽ കളക്ടർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഒരാളെയുള്ളൂ. കാവനംപുറത്ത് വീട്ടിൽ തെങ്ങുകയറ്റക്കാരനായ ജനാർദ്ദനൻ നായർ ആരോടും തട്ടിക്കേറി സംസാരിക്കുന്നതാണ് പ്രകൃതം. പറയുന്നത് മറ്റുള്ളവർ അംഗീകരിച്ചു കൊള്ളണം, അല്ലെങ്കിൽ മട്ടും മതിരിയും മാറും. എങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രവചിക്കാനാകില്ല. വീട്ടിലും സ്ഥിരമായ വഴക്കാണ്. വാർദ്ധക്യത്തിന്റെ അവശത അലട്ടുന്ന ജനാർദ്ദനനും ഭാര്യ വിമലയും ഇളയ മകൾ ചുമട്ട് തൊഴിലാളിയായ സുരേഷ് കുമാറിന്റെ സംരക്ഷണയിലാണ് കഴിയുന്നത്. പക്ഷേ അതൊട്ട് അംഗീകരിച്ചു കൊടുക്കാൻ ഒരുക്കമല്ല. ആർക്കും കീഴ്പ്പെടില്ലെന്ന ഭാവം. തേങ്ങാ വെട്ടുകത്തി ഇടയ്ക്ക് രാഗിമിനുക്കും. ആരോഗ്യമില്ലാതെ എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ച് സ്വയം പുലഫ്യം പറഞ്ഞും ഭാര്യയെയും മകനെയും ചെറുമക്കളെയും ചീത്ത വിളിക്കുന്നതും പതിവായി. സുരേഷ് കുമാർ ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ചതയം തൊട്ട് ഭീഷണി മുഴക്കി നടപ്പായിരുന്നു. മകന്റെ പക്ഷത്തു ചേർന്ന് തന്നെ ചോദ്യം ചെയ്ത ഭാര്യയെ കിടപ്പുമുറിയിൽ വെട്ടിക്കൊന്നാണ് അയാൾ പകവീട്ടിയത്. പ്രാദേശിക വികാരം മനസ്സിലാക്കണം ചെന്നിത്തല. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ പറഞ്ഞ ഉറപ്പ് കേന്ദ്ര സർക്കാർ ലംഘിച്ചെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല.
രണ്ടാം പിണറായി സർക്കാരിന് ഇന്ന് നൂറാം നാൾ. കോവിഡ് കാലത്തിന്റെ വെല്ലുവിളികൾ മറികടന്ന് ഉറപ്പുകൾ സമയബന്ധിതമായി പാലിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് സർക്കാർ. ഉറച്ച ചുവട് ഉറപ്പ് പാലിച്ച് അപ്പൊ വ്യവസായ മന്ത്രി പി രാജീവ് എന്ത് പറയുന്നു നോക്കാം. വ്യവസായ സംരംഭങ്ങൾ നടത്തുന്നവരുടെ പരാതികളും പ്രശ്നങ്ങളും നേരിട്ട് കേൾക്കുന്നതിനായി മീറ്റ് ദ മിനിസ്റ്റർ പരിപാടി. വ്യവസായം നടത്തുമായി ബന്ധപ്പെട്ട കാലഹരണപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി ചെയ്യുന്നതിന് സമിതിയെ നിയോഗിച്ചു. വ്യവസായ വകുപ്പിൽ കേന്ദ്രീകൃതമായ പരിശോധന സംവിധാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചു. കെ കൃഷ്ണൻകുട്ടി, വൈദ്യുതി. സംസ്ഥാനത്തെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സേവനങ്ങൾ വാതിൽപ്പടിയിൽ എത്തിച്ച് നൽകുന്ന പരിപാടി സംസ്ഥാന വ്യാപകമായി. പാവപ്പെട്ടവർക്ക് വൈദ്യുതി ചാർജിൽ കോവിഡ് കാലത്ത് ഇളവ് നൽകി. 73 ആദിവാസി കോളനികളിൽ വൈദ്യുതി എത്തിക്കാൻ നടപടിയെടുത്തു. അപ്പോൾ എല്ലാ മന്ത്രിമാരും അവരുടെ വാദ. അപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നൂറാം ദിനമായ ഈ കാലത്ത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ത് പറഞ്ഞു എന്ന് നോക്കാം. മുഴച്ചു നിൽക്കുന്നത് കോട്ടങ്ങൾ മാത്രം. രണ്ടാം പിണറായി സർക്കാർ 100 ദിവസം പൂർത്തിയാക്കുമ്പോൾ കോവിഡ് പ്രതിരോധത്തിലടക്കം സമസ്ത മേഖലയിലും സർക്കാർ പതറിപ്പോകുന്ന കാഴ്ചയാണ്. നേട്ടങ്ങളല്ല കോട്ടങ്ങളാണ് മുഴച്ചു നിൽക്കുന്നതെന്ന് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ആകെ വിലയിരുത്തുമ്പോൾ ബോധ്യമാകും. കോവിഡ് കാലത്ത് കടക്കണിയിലകപ്പെട്ട് 65 ദിവസത്തിനിടയിൽ 35 പേരാണ് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. തിരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും കോവിഡ് കാര്യത്തിൽ രണ്ട് സമീപനമാണ് സർക്കാരിന്. ലോക്ക്ഡൌണിൽ ജനം ദുരിതമനുഭവിക്കുമ്പോൾ വായ്പകൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്താനായി ബാങ്കേഴ്സ് സമിതിയുടെ യോഗം വിളിക്കുന്നില്ല. കോവിഡ് മരണനിരക്ക് പൂർണ്ണമായി പുറത്തുവിടാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. മുട്ടിൽ മരം മുറിക്കൽ കേസിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കള്ളക്കേസിൽ പെടുത്താൻ നോക്കിയ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന സമീപനം നീതിവ്യവസ്ഥയോടുള്ള കൊഞ്ഞനം കാട്ടലാണ്. വിവരാവകാശ പ്രകാരം രേഖകൾ നൽകിയ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികാര നടപടിയെടുത്തതും കേട്ടുകേൾവിയില്ലാത്തതാണ്. കണ്ണൂർ ചക്കരക്കല്ലിൽ വനം മാഫിയക്കെതിരെ മൊഴി നൽകിയ യുവാവിനെ കൊലപ്പെടുത്തി കനാലിലെറിഞ്ഞത് നാട്ടിലെ ക്രമസമാധാന തകർച്ചയുടെ വിളംബരമായി. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണം സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ച സർക്കാരിനേറ്റ തിരിച്ചടിയാണ്. നിയമസഭ കയ്യാങ്കളി കേസിൽ സുപ്രീംകോടതി വിചാരണ നേരിടണമെന്ന് പറഞ്ഞിട്ടും അതിലെ പ്രതിയായ വി ശിവൻകുട്ടി മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൻ്റെ ഔചിത്യം ജനത്തിന് ബോധ്യമായിട്ടില്ല. അടുത്തത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്ത് പറഞ്ഞെന്ന് നോക്കാം. പിണറായി സർക്കാരിൻ്റെ രണ്ടാം മന്ത്രിസഭയുടെ നൂറാം ദിനത്തിൽ നരകതുല്യം. രണ്ടാം പിണറായി സർക്കാർ തുടക്കത്തിലെ അതിൻ്റെ സഹജ സ്വഭാവം കാണിച്ചു. മരം കൊള്ളയിൽ റവന്യൂ വനം വകുപ്പുകൾ പരസ്പരം പഴിചാരാൻ നോക്കിയെങ്കിലും അഴിമതിയിൽ രണ്ട് വകുപ്പുകളുടെയും പങ്ക് സുവ്യക്തമായി തെളിഞ്ഞ് ഇപ്പോൾ ഈ കേസിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടൽ നടത്തിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിലെ പ്രധാന പ്രതികളുടെ മൊഴി പുറത്തു വന്നതോടെ ദിവസവും 6 മണിക്ക് നടത്തുന്ന വാർത്താ സമ്മേളനം വരെ മുഖ്യമന്ത്രിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ലോകത്തുള്ള മുഴുവൻ മലയാളികൾക്കും പിണറായി വിജയൻ കാരണം നാണക്കേടുണ്ടായിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായത് ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ പരാജയമാണ്. രാജ്യം കോവിഡിനെ പൊരുതി തോൽപ്പിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് പിണറായി സർക്കാർ. ലഹരി മരുന്ന് കേസ് അട്ടിമറി, എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ, സ്ഥലം മാറ്റം. കൊച്ചി
ലഹരി മരുന്ന് പിടിച്ചെടുത്ത കേസ് അട്ടിമറിച്ച സംഭവത്തിൽ അഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. കേസ് രജിസ്റ്റർ ചെയ്തതിലും മഹസർ എഴുതിയതിലും വീഴ്ച വരുത്തിയ സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ശങ്കറിനെ സസ്പെൻഡ് ചെയ്തു. എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ വിനോജിനെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റി. സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർക്ക് കീഴിലുള്ള പ്രിവൻറ്റീവ് ഉദ്യോഗസ്ഥരായ കെ എസ് പ്രമോദിനെ മലപ്പുറത്തേക്കും എം എസ് ശിവകുമാറിനെ ആലപ്പുഴയിലേക്കും ഷിബു എം എയെ തൃശൂരിലേക്കുമാണ് സ്ഥലം മാറ്റിയത്. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കാൻ എക്സൈസ്. കൊച്ചി കാക്കനാട്ട് ഫ്ളാറ്റിൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടിയ കേസിൽ പ്രതികളായ കോഴിക്കോട് സ്വദേശികൾ മുഹമ്മദ് ഫവാസ്, ശ്രീമോൻ ഷബ്ന, ഇടുക്കി വണ്ണപ്പുറം സ്വദേശി മുഹമ്മദ് അഫ്സൽ, കാസർഗോഡ് സ്വദേശി മുഹമ്മദ് അജ്മൽ എന്നിവരെ സെപ്റ്റംബർ 1 വരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുമതി തേടി എക്സൈസ് ക്രൈംബ്രാഞ്ച് വിഭാഗം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. കോടതി ഇന്ന് അപേക്ഷ പരിഗണിക്കും. പ്ലസ് വൺ പ്രവേശനം അപേക്ഷ സമർപ്പിച്ചത് 185,444 പേർ. കോവിഡ് പകുതിയിലധികവും കേരളത്തിൽ, പരിശോധന കൂട്ടണമെന്ന് കേന്ദ്രം. ന്യൂഡൽഹി രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ ഉള്ളവരിൽ 51% കേരളത്തിലാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 46,164 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 68% കേരളത്തിലാണ്. ദേശീയ തലത്തിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ 22% പ്രതിദിന കേസുകൾ വർദ്ധിച്ചു. കേരളത്തിൽ അത് 30%. രാജ്യത്ത് ആകെയുള്ള 333,725 സജീവ കേസുകളിൽ 100,000+ കേരളത്തിലാണ്. കോവിഡ് പരിശോധന കേരളത്തിൽ കൂട്ടണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വീടുകളിൽ ഐസൊലേഷനിൽ ഉള്ളവരുടെ നിരീക്ഷണം കർശനമാക്കണം. രാജ്യത്ത് കോവിഡിന്റെ 2nd തരംഗം പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല. ഇന്നലെ 607 കോവിഡ് മരണം രാജ്യത്ത് സ്ഥിരീകരിച്ചു. രാത്രികാല കർഫ്യൂ സാധ്യത തേടണം. ഐസിയു പ്രതിസന്ധിയില്ല മന്ത്രി. ഹോം ക്വാറന്റൈൻ വീഴ്ച 35%. കോവിഡ് വ്യാപനം വീടുകൾക്കുള്ളിൽ. 20,000 കടന്ന് മരണം. TPR 18.03%. ജാഗ്രത കൈവിടരുത്. പരിശോധനയ്ക്ക് സാമ്പിൾ അയച്ചാൽ ഫലം ലഭിക്കുന്നതുവരെ ക്വാറന്റൈനിൽ കഴിയണം. പരിശോധനയ്ക്ക് പോകുമ്പോഴോ മടങ്ങുമ്പോഴോ കടകളോ വ്യക്തികളെയോ സന്ദർശിക്കരുത്. അനുബന്ധ രോഗമുള്ളവർ സ്വയം സംരക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടച്ചിട്ട സ്ഥലങ്ങൾ കോവിഡ് വ്യാപനത്തിന് കാരണമാണ്. അതിനാൽ സ്ഥാപനങ്ങളും ഓഫീസുകളും ജാഗ്രത പാലിക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴും കൈ കഴുകുമ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗം പടരാം. കോവിഡ് കാലം കഴിയുന്നതുവരെ ചടങ്ങുകളിൽ നേരിട്ട് പങ്കെടുക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കണം. കുട്ടികളെ ഷോപ്പിങ്ങിനും ഗൃഹസന്ദർശത്തിനും കൊണ്ടുപോകരുത്. ഓഫീസുകളിലും പൊതു ഇടങ്ങളിലും മറ്റും പോയി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മറ്റുള്ളവരുമായി ഇടപഴകുന്നതിന് മുമ്പ് കുളിക്കണം. 2 കോടിയും കടന്ന് ആദ്യ ഡോസ്. തിരുവനന്തപുരം 2 കോടിയിലധികം ജനങ്ങൾക്ക് ആദ്യ ഡോസ് വാക്സിൻ ലഭ്യമായെന്ന നേട്ടവുമായി കേരളം. 223 ദിവസം കൊണ്ട് 204,196 പേർക്ക് ആദ്യ ഡോസ് നൽകിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. സെപ്റ്റംബർ അവസാനത്തോടെ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരിലേക്കും ആദ്യ ഡോസ് എത്തിക്കുകയെന്ന ലക്ഷ്യത്തിലേക്ക് ഇതോടെ സംസ്ഥാനം അടുക്കുകയാണ്. മുഖ്യമന്ത്രി എവിടെ പോയെന്ന് വി മുരളീധരൻ. ലോൺ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. ഡൽഹി മലയാളികളായ 6 അംഗസംഘം പിടിയിൽ. തൃശൂർ ഡോക്യുമെന്റേഷനോ നൂലാമാലകളോ ഇല്ലാതെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വാഗ്ദാനം ചെയ്ത് ഓൺലൈനിലൂടെ ലക്ഷങ്ങൾ തട്ടിയ ഡൽഹി മലയാളികളായ 6 അംഗസംഘത്തെ തൃശൂർ സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ഡൽഹി രഘുബീർ നഗറിൽ വിനയ് പ്രസാദ് 23, ഇയാളുടെ സഹോദരൻ വിവേക് പ്രസാദ് 23, രജ്ദീർ നഗറിൽ താമസിക്കുന്ന ജിനേഷ് 25, ചെങ്ങന്നൂർ പെരിങ്ങാല വൃന്ദാവനം വീട്ടിൽ ആദിത്യ 21, ചേർത്തല പട്ടണക്കാട് വെട്ടക്കൽ
പുറത്താങ്കുഴി വീട്ടിൽ ഗോകുൽ 25, കോഴിക്കോട് നെല്ലിക്കോട് സ്വദേശി അഫൈ വാസുദേവ് 21 എന്നിവരാണ് അറസ്റ്റിലായത്. തട്ടിപ്പ് നടത്തിയത് ഇങ്ങനെ: ഡോക്യുമെന്റേഷനോ നൂലാമാലകളോ ഒന്നുമില്ലാതെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ നൽകാം എന്ന SMS സന്ദേശം അയക്കുകയാണ് ആദ്യപടി. പ്രസിദ്ധമായ ധനകാര്യ സ്ഥാപനങ്ങളോട് സാമ്യമുള്ള പേരിനൊപ്പം നൽകുന്ന ഈ ഫോണിലേക്ക് വിളിക്കുന്നവരുടെ ആവശ്യം മനസ്സിലാക്കി തട്ടിപ്പ് സംഘം സംസാരിക്കും. ലോൺ പ്രോസസ്സിംഗ് ഫീസ്, നികുതി, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഫീസ്, പണം അക്കൗണ്ടിലേക്ക് അടയ്ക്കുന്നതിനുള്ള ഫീസ് തുടങ്ങിയ ആവശ്യം പറഞ്ഞ് ഓൺലൈനിലൂടെ പണം അയക്കാൻ നിർദ്ദേശിക്കും. ഇത് വിശ്വസിച്ച് ആവശ്യപ്പെട്ട തുക ഇടപാടുകാരൻ കൈമാറും. പിന്നീട് ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടാൽ കിട്ടില്ല. കോവിഡ്: സേവാഭാരതിയെ ഒഴിവാക്കിയ ഉത്തരവ് റദ്ദാക്കി. കൊച്ചി കണ്ണൂർ ജില്ലയിലെ കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്ന് ദേശീയ സേവാഭാരതിയെ ഒഴിവാക്കിയ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കണ്ണൂർ ജില്ലയിലെ വിവിധ കോവിഡ് സെന്ററുകളിൽ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ May 22 ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ കളക്ടർ സേവാഭാരതി എന്ന സംഘടനയെ റിലീഫ് ഏജൻസിയായി നിയോഗിച്ചത്. 2 ദിവസത്തിന് ശേഷം ഈ ഉത്തരവ് പിൻവലിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നവും മറ്റും ഉപയോഗിച്ചാണ് സേവാഭാരതി റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന പരാതിയെ തുടർന്നായിരുന്നു നടപടി. ഇതിനെതിരെയാണ് സേവാഭാരതി ഹൈക്കോടതിയെ സമീപിച്ചത്. വാക്സിൻ ഇടവേള ഫലപ്രാപ്തിക്ക് കേന്ദ്ര സർക്കാർ. കൊച്ചി: കോവിഷീൽഡ് വാക്സിനേഷന് 84 ദിവസത്തെ ഇടവേള നിശ്ചയിച്ചത് വാക്സിൻ്റെ ഫലപ്രാപ്തി ലക്ഷ്യമിട്ടാണെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. കിറ്റസ് കമ്പനിയിലെ തൊഴിലാളികൾക്ക് 45 ദിവസത്തിന് ശേഷം 2 ഡോസ് നൽകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നൽകിയ ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. 2 ഡോസിനായി 91 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വാക്സിൻ നൽകാൻ അനുമതി നേടണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. നേരത്തെ ഹർജി പരിഗണിച്ച കോടതി ഇടവേളയുടെ മാനദണ്ഡം എന്തെന്ന് ആരാഞ്ഞിരുന്നു. ദേശീയ തലത്തിലുള്ള വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇടവേള എന്നത് സത്യവാങ്മൂലമായി സമർപ്പിക്കാൻ ജസ്റ്റിസ് PB സുരേഷ് കുമാർ നിർദ്ദേശിച്ചു. ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. വാട്ടർ കണക്ഷന്റെ ഉടമസ്ഥാവകാശം മാറ്റാം. വാട്ടർ കണക്ഷൻ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചു. അപേക്ഷാ ഫോമിനോടൊപ്പം കൈമാറ്റം ചെയ്ത സ്ഥലമാണെങ്കിൽ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, ഉപഭോക്താവ് മരണപ്പെട്ടതാണെങ്കിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്, ഉടമസ്ഥാവകാശം ആരുടെ പേരിൽ മാറ്റുന്നുവോ ആ വ്യക്തിയുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ്, ഫോൺ നമ്പർ എന്നിവ സമർപ്പിച്ചാൽ മതി. അപേക്ഷാ ഫീസ് 15 രൂപയ്ക്ക് പുറമേ പ്രോസസ്സിംഗ് ചാർജായി 100 രൂപയും നൽകണം. ഗ്രാമവികസന ബാങ്കിൽ ശമ്പള പരിഷ്കരണം. വ്യാജ പ്രൊഫൈലുകൾ പാർട്ടി നിലപാടല്ല, K. സുധാകരൻ. കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളെ വ്യക്തിഹത്യ ചെയ്ത് അപമാനിച്ചും കോൺഗ്രസ് സൈബർ ടീം തുടങ്ങി പല പേരുകളിലായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പേജുകൾക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. ഔദ്യോഗിക പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന മാത്രമാണ് പാർട്ടി നിലപാട്. ലഹരി മരുന്ന് കേസ് അട്ടിമറി, എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ, സ്ഥലം മാറ്റം. ആറാം പേജിലേക്ക് വരുമ്പോൾ നമുക്ക് എഡിറ്റോറിയൽ എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. കള്ളപ്പണക്കേസിലെ കാലതാമസം. നീതി വൈകുന്നത് നീതി നിഷേധത്തിന് തുല്യമാണെന്ന ചൊല്ലിന് നിയമവ്യവസ്ഥയോളം തന്നെ പഴക്കമുണ്ട്. എന്നാൽ ജനപ്രതിനിധികൾക്കെതിരെയുള്ള കള്ളപ്പണ കേസുകളിൽ അന്വേഷണവും വിചാരണയും മറ്റും വർഷങ്ങളോളം നീളുന്നതിലൂടെ പ്രതികൾക്ക് അവർ ആഗ്രഹിക്കുന്ന നീതിയാണ് ലഭിക്കുന്നത്. കേസിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് പ്രതികൾ സാധാരണ ആഗ്രഹിക്കുന്നത്. 10-20 വർഷം കേസ് നീളുന്നതിലൂടെ ഫലത്തിൽ അതുതന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയലിൻ്റെ പ്രതിവാദ വിഷയം ഇതാണ്, കള്ളപ്പണ കേസിലെ കാലതാമസം. അടുത്തത് പാതയ്ക്ക് മുകളിലുമുണ്ട് തടസ്സങ്ങൾ. 2-ാമത്തെ എഡിറ്റോറിയലാണ്.
കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കൊല്ലം മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത അത്യപൂർവമായ ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഐ എസ് ആർ ഒയുടെ വലിയ മല യൂണിറ്റിലേക്ക് പൂനെയിൽ നിന്ന് കൊണ്ടുവരുന്ന കൂറ്റൻ യന്ത്രങ്ങളുടെ സഞ്ചാരമാണ് കാഴ്ച. പടുകൂറ്റൻ ചേംബറുകൾ വഹിച്ചുകൊണ്ടുള്ള ഫീമൺ ട്രെയിലറുകൾ വലിയ മലയിൽ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ എഡിറ്റോറിയൽ മറ്റേ ഫീമൺ ഉപകരണം ലോറിയിൽ കൊണ്ടുവരുന്നതാണ്, വലിയ മലയിലേക്ക് ഐ എസ് ആർഒയുടെ വലിയ മലയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിൽ തടസ്സങ്ങളെന്ന് അതിനെ പ്രതിപാദിച്ചാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. പെട്ടെന്നൊരാഘോഷം ഉൾപ്പെടുത്തിടട. അടുത്തത് പ്രാക്കുളം എസ് അനിൽകുമാർ കെ പങ്കജാശൻ ഓർമ്മയായിട്ട് നാളെ 9 വർഷം. വിപ്ലവ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വീറുറ്റ പോരാളി കെ പങ്കജാശൻ 1943 കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തെത്തിയത്. അപ്പോൾ കെ പങ്കജാശൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചാണ് പ്രാക്കുളം എസ് അനിൽകുമാർ ഇവിടെ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. വലിയ പടത്തലവൻ അയ്യങ്കാളി. അശരണർക്ക് ആശ്രിതനായ മഹാത്മാ അയ്യങ്കാളിയുടെ 159th ജന്മദിനമാണ് നാളെ. 1861 August 28 ചിങ്ങമാസത്തിലെ അവിട്ടം ദിനത്തിൽ തിരുവനന്തപുരത്ത് വെങ്ങാനൂറിൽ അയ്യൻ്റെയും മാലയുടെയും മകനായി കാളി ജനിച്ചു. 1941 June 18 അന്തരിക്കുന്നതുവരെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി അദ്ദേഹം കർമ്മ നിരതനായിരുന്നു. അപ്പോൾ വലിയ പടത്തലവൻ അയ്യങ്കാളി ജന്മ വാർഷികത്തിനോടനുബന്ധിച്ച് സി കെ കുട്ടപ്പന എഴുതിയ ഒരു ലേഖനം. അടുത്തത് ഡോക്ടർ എം ജയപ്രകാശ് എഴുതിയ ഒരു ലേഖനമാണ് 3 ലക്ഷ്യങ്ങൾ. കേരളത്തിൻ്റെ ഉദിച്ചുയരുന്ന വികസന വഴിയിൽ നായക സ്ഥാനത്ത് അണിനിരത്തേണ്ടത് അറിവിൻ അധിഷ്ഠിതമായ തുറകളെയാണെന്ന ബോധ്യത്തിനും പ്രയോഗത്തിനും അംഗീകാരമേറി വരുന്ന സമയമാണിത്. ഈ അവസരത്തിൽ 1 നൂറ്റാണ്ട് മുൻപ് തന്നെ നേരാം വഴി ചൊല്ലിത്തന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണ ദീപ്തമാകുന്നു. അപ്പോൾ 3 ലക്ഷ്യങ്ങൾ ഡോക്ടർ എം ജയപ്രകാശ് ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാധാന്യം ഈ ആധുനിക കാലത്തും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ് ഡോക്ടർ എം ജയപ്രകാശ് എഴുതിയിരിക്കുന്നത്. 684 കോടിയുടെ ഫിനോമിനൽ നിക്ഷേപ തട്ടിപ്പ്, സിംഗിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങും. ആക്ഷൻ കൗൺസിൽ ഹൈക്കോടതിയിലേക്ക്. തൃശൂർ ചാലക്കുടി നിക്ഷേപ തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ ദിവസം മുംബൈ ക്രൈംബ്രാഞ്ചിൻ്റെ പിടിയിലായ ഫിനോമിനൽ ഗ്രൂപ്പ് കമ്പനീസ് ചെയർമാൻ എൻ കെ സിംഗിനെ 55 സംസ്ഥാന ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങും. ഭിന്നശേഷിക്കാർക്ക് സുഗമ യാത്രയ്ക്ക് നിയോ ബോൾട്ടും നിയോ ഫ്ലൈയും. ഭിന്നശേഷിക്കാർക്ക് യാത്ര ചെയ്യാൻ മദ്രാസിലെ IIT സ്റ്റാർട്ടപ്പ് കമ്പനിയായ നിയോ മോഷൻ സുരക്ഷിതത്വവും ആധുനികവുമായ വാഹനവും വീൽചെയറും പുറത്തിറക്കി. നിയോ ബോൾട്ട് എന്ന പേരുള്ള വാഹനവും നിയോ ഫ്ലൈ വീൽചെയറുമാണ് അനായാസ യാത്രയൊരുക്കുന്നത്. ജീപ്പിൽ വഹിച്ചു കയറ്റവേ കാലൊടിഞ്ഞ സംഭവം, SIക്ക് സസ്പെൻഷൻ. കോട്ടയം മാസ്ക് ധരിച്ചില്ലെന്നാരോപിച്ച് ആശുപത്രി വരാന്തയിൽ നിന്ന് പോലീസ് ജീപ്പിലേക്ക് വലിച്ചു കയറ്റുന്നതിനിടെ പള്ളം കരുണാലയത്തിൽ അജ്ജിയുടെ 45 കാലൊടിഞ്ഞ സംഭവത്തിൽ SIക്ക് സസ്പെൻഷൻ. കോട്ടയം കൺട്രോൾ റൂം ഗ്രേഡ് SI രാജുവിനെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. SIക്കെതിരെ വകുപ്പ് തല അന്വേഷണവും നടത്തും. VK മധുവിനെതിരായ നടപടിയിൽ തീരുമാനം ഇന്ന്. 6 പേർക്കെതിരെ CPM അച്ചടക്ക നടപടി. BDJs ജനജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കും. തുഷാർ വെള്ളാപ്പള്ളി. DCC പട്ടിക വെട്ടിത്തിരുത്തൽ തുടരുന്നു. ഫ്ളാറ്റിൽ യുവതിയെ തടഞ്ഞുവെച്ച് പീഡിപ്പിച്ച കേസ്, 5 പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകി. കൊച്ചി ജൂനിയർ സൂപ്രണ്ടിൻ്റെ ആത്മഹത്യ, വാട്ടർ അതോറിറ്റി അന്വേഷണം തുടങ്ങി. GST പരിഷ്കാരം ആദ്യയോഗം ഇന്ന്.
ചരക്ക് സേവന നികുതി സംവിധാനം ജി എസ് ടി നടപ്പിലാക്കിയതിലൂടെ സംസ്ഥാനത്തുണ്ടാകുന്ന വരുമാന നഷ്ടം പരിഹരിക്കുന്ന കേന്ദ്ര നടപടി അടുത്ത വർഷം അവസാനിക്കാനിരിക്കെ സംസ്ഥാനത്തെ ജി എസ് ടി സംവിധാനം അടിപൊളി പരിഷ്കരിക്കുന്നതിനുള്ള തിരക്കിട്ട നടപടികൾക്ക് സർക്കാർ തുടക്കമിട്ടു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ യോഗം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കും. പി കെ നവാസ് ഖേദം പ്രകടിപ്പിച്ചു. ഫോർമുലയുമായി ലീഗ് പിടികൊടുക്കാതെ ഹരിത. ദുരുദ്ദേശത്തോടെയല്ലെന്ന് പി കെ നവാസ്. 100 ദിന കർമ്മ പദ്ധതികൾ മുഖ്യമന്ത്രി വിലയിരുത്തി. 100 ദിവസം പൂർത്തിയാക്കി രണ്ടാം പിണറായി സർക്കാർ. കെ എസ് എഫ് ഇയുടെ മുന്നേറ്റം 1000 ശാഖകളിലേക്ക്. ധനമന്ത്രി തൃശൂർ 1000 ശാഖകൾ തുറക്കൂ എന്ന ലക്ഷ്യത്തിലേക്ക് കെ എസ് എഫ് ഇ മുന്നേറുകയാണെന്നും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കെ എസ് എഫ് ഇക്കുള്ളത് വൻ പ്രാധാന്യമാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ പറഞ്ഞു. കെ എസ് എഫ് ഇ സുവർണ ജൂബിലി ചിട്ടിയുടെ സമ്മാനങ്ങൾക്കുള്ള മെഗാ നറുക്കെടുപ്പ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 50 ഭവൻ കെ എം ബാലകൃഷ്ണയ്ക്ക്. വ്യാജ വെബ്സൈറ്റും ഓഫറും ലുലു നിയമ നടപടിക്ക്. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ 20ാം വാർഷികാഘോഷത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വേജ ഓവർ തട്ടിപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കി. ലുലുവിന്റെ പേരിൽ വേജ വെബ്സൈറ്റ് നിർമ്മിച്ചാണ് തട്ടിപ്പ് കാമ്പയിൻ. ഈ വെബ്സൈറ്റുമായി ലുലുവിന് യാതൊരു ബന്ധവുമില്ലെന്ന് ലുലു ഗ്രൂപ്പ് ഇന്ത്യ സിഇഒ എം എസ് നിഷാദ് വ്യക്തമാക്കി. വേജ വെബ്സൈറ്റിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുമെന്ന് കാട്ടിയാണ് ഓഫറുകൾ. ഓഫർ വിവരങ്ങൾ 20 പേർക്ക് ഷെയർ ചെയ്താൽ മൊബൈൽ ഫോൺ സമ്മാനം ലഭിക്കുമെന്നും വേജ ഓഫറിലുണ്ട്. വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കും മുമ്പ് ഇത്തരം ലിങ്കുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണം. മലബാർ ഗോൾഡ് തെലങ്കാനയിലെ 15ാം ഷോറൂം മഞ്ചേരിയിൽ. മഞ്ചേരിയലിൽ ആനന്ദ മൊബൈൽ ആപ്പുമായി LIC. വിവിധ നോർക്ക പ്രവാസി ഭദ്രത സംരംഭകത്വ സഹായ പദ്ധതികൾക്ക് തുടക്കമായി. പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ യഥാസമയം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോവിഡ് പ്രതിസന്ധിയിൽ തൊഴിൽ രഹിതരായി തിരിച്ചെത്തിയ മടങ്ങിപ്പോകാൻ കഴിയാത്തവരുമായ മലയാളികൾക്കുള്ള നോർക്ക പ്രവാസി ഭദ്രതാ സംരംഭകത്വ സഹായ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ സംസ്ഥാന തലങ്ങളിലേക്ക് 33 തസ്തികകളിൽ PSC വിജ്ഞാപനം. വിവിധ ജില്ലകളിൽ റവന്യൂ വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, ഫിസിക്കൽ സയൻസ്, മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേന. കണ്ണൂർ ജില്ലയിൽ ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസസിൽ ആക്സിലറി നഴ്സ്, മിസ്റ്റ് വൈഫ്. വിവിധ ജില്ലകളിൽ ടൂറിസം വകുപ്പിൽ ഷോഫർ ഗ്രേഡ് 2 തുടങ്ങിയ 4 ജില്ലാതല തസ്തികയിലേക്കും ആണ് അവസരങ്ങൾ. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമം തടയാൻ നടപടി വേണം ഹൈക്കോടതി. ഇന്നത്തെ കമ്പോളം ഒന്ന് നോക്കാം. വെളിച്ചെണ്ണ മില്ലിങ് 17,400, വെളിച്ചെണ്ണ 16,800, കോപ്പറ 10,450, 10,750, പിണ്ണാക്ക് എക്സ്പെല്ലർ 3,000, പിണ്ണാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 40,000, കുരുമുളക് പുതിയത് 39,000, കുരുമുളക് ഗാർബിൾഡ് 42,000. പൈനാപ്പിൾ പച്ച 23, പഴം 31, സ്പെഷ്യൽ 24. അടയ്ക്ക 36,000, 37,500, പഞ്ചസാര 3,580. തെറ്റായ ബിരുദം തിരിച്ചെടുക്കാൻ സിൻഡിക്കേറ്റിന് അധികാരം, കേരള സർവകലാശാലയിലെ ചട്ടഭേദഗതി. ബിരുദ രജിസ്ട്രേഷൻ ഇന്ന് കൂടി. തിരുവനന്തപുരം 1ാം വർഷ ബിരുദ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. പ്രവേശന നടപടികളിൽ പങ്കെടുക്കാൻ
താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മേൽപ്പറഞ്ഞ തീയതിക്ക് മുമ്പ് തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. ഫോറം വഴിയുള്ള പരാതികൾ ആഗസ്റ്റ് 27 വൈകുന്നേരം 3 വരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ അപേക്ഷയുടെ ഏറ്റവും പ്രതി പുതിയ പ്രിന്റൌട്ട് തുടർ ആവശ്യത്തിനായി സൂക്ഷിക്കണം. ജില്ലാ സംസ്ഥാന തലങ്ങളിലേക്ക് 33 തസ്തികളിൽ PSC വിജ്ഞാപനം. രോഗിയുമായി പോയ ഓട്ടോയും കാറും